ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫോർ മോംസ്. ഇന്ന് നമ്മുടെ റെസിപ്പി ക്യാരറ്റ് ഹൽവയാണ്. വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അതുപോലെ ക്യാരറ്റ് ഹൽവയും ഐസ്ക്രീമും നല്ലൊരു കോമ്പിനേഷനാണ്. അതുകൊണ്ട് ക്യാരറ്റ് ഹൽവേൻ്റെ കൂടെ നിങ്ങൾക്ക് ഐസ്ക്രീമും വേണമെങ്കിൽ സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്യാരറ്റ് ഹൽവേൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 ക്യാരറ്റ് ഒന്ന് തൊലി കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പാന് ഗ്യാസിൽ വെച്ചിട്ട് 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു കൈപ്പിടിയോളം കാഷ്യൂ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ കാഷ്യൂവിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടവും കുറപ്പൊക്കെ ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ അഡീഷണലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 3 മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ടാവും. 3 മിനിറ്റിന് ശേഷം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ റവ അല്ലെങ്കിൽ തരി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ പാല് നന്നായിട്ട് കുറുകി വരുന്നവരെ ഇത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡിയാവും. അത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണിത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുറുക്കിയെടുക്കാം. അപ്പോൾ പാലൊക്കെ നന്നായി കുറുകി വന്ന് നമ്മുടെ ക്യാരറ്റൊക്കെ പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുമ്പോഴാണ് ഇത് ക്യാരറ്റ് ഹൽവ പാകമായോ എന്നറിയുന്നത്. അപ്പോൾ ഇത് ഏകദേശം നന്നായി പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊരു സെർവിങ് ട്രേയിലേക്ക് മാറ്റാം. ഇത് നമുക്ക് തണുപ്പിച്ച് കഴിക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. നേരത്തെ പറഞ്ഞതുപോലെ ഐസ്ക്രീമുമായിട്ടാണ് നല്ല കോമ്പിനേഷന്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു നല്ലൊരു ഡെസേർട്ടാണ്. ട്രേയിൽ ഇതിങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മേലെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.